ദേശീയപാത 85 ഭാഗമായി നടക്കുന്ന നിർമ്മാണ ജോലികൾ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ അവ തിരുത്തുന്നതിനായി വേണ്ടുന്ന തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായി അടിമാലിയിൽ യോഗം ചേർന്നു. ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ അശാസ്ത്രീയമെന്ന ആരോപണം ശക്തമാണ്. റോഡിന്റെ കട്ടിംഗ് സൈഡിൽ കോൺക്രീറ്റ് മതിലുകൾ ഉയർത്തുന്നത് ഭാവിയിൽ റോഡിനുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രധാനമായി ഉയരുന്ന ആക്ഷേപം. റോഡിൽ നടക്കുന്ന ഓട നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന ആരോപണം ഉയരുന്നു. ഈ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിലാണ് അവ തിരുത്തുന്നതിനായി വേണ്ടുന്ന തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായി അടിമാലിയിൽ യോഗം ചേർന്നത്. ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മലമേഖലകളിൽ കൂടിയല്ലാതെ റോഡ് വെട്ടാൻ കഴിയില്ല. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ മലമുകളിൽ കൂടി മാത്രമേ റോഡ് വെട്ടാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള റോഡുകൾ പോകുന്ന സ്ഥലങ്ങളിൽ മരങ്ങളുണ്ടാവുക, ചില സാഹചര്യങ്ങളിൽ മണ്ണിടിഞ്ഞ് വീഴുക, അതുപോലെ അപകടങ്ങൾ ഉണ്ടാകുന്നു, സാധാരണമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങളോട് ഒരു നീതി കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളതിൽ സഞ്ചരിക്കുമ്പോൾ അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ സഞ്ചരിക്കാതിരിക്കുക, നമ്മുടെ പരമാവധി വാഹന ഗതാഗതം കുറയ്ക്കുക എന്നുള്ള നിലപാടിലാണ് ഇന്ന് ഗവൺമെൻറ്റുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കിവിടെ മറ്റെല്ലാ പ്രദേശങ്ങളിലും വലിയ തോതിൽ വികസനം ഉണ്ടാകണം എന്നാഗ്രഹിക്കുമ്പോൾ, വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോഡുകളും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും വാണിജ്യ സമുച്ചയങ്ങളും എല്ലാം ഉണ്ടാകുന്നിടത്താണ് വികസനം എന്ന് നമ്മൾ പറയുന്നത്. അത്തരം വികസനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഇടുക്കിയിലെ ജനങ്ങളും ഹൈറേഞ്ചിലെ ജനങ്ങൾ. പക്ഷേ അതെല്ലാം ഒരു പരിധി വരെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം, വന്യമൃഗാക്രമണം കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യം, ഇതെല്ലാം നമ്മളെ വലിക്കുകയാണ്. ഇതിനെല്ലാമുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ജനകീയ പോരാട്ടങ്ങൾ, ജനങ്ങൾ ഈ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രതികരണ ശേഷി ഉണ്ടാക്കി മുന്നോട്ട് പോവുക, അധികാരികളുടെ കണ്ണ് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ യോഗം നമ്മൾ വിളിച്ചത്. നേര്യമംഗലം വനമേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവേ രേഖകൾ പരിശോധിച്ച് സ്ഥലം അളന്നു തിരിച്ചിടാൻ നടപടി ഉണ്ടാകുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. അടിമാലി ക്ലബ്ബിൽ നടന്ന യോഗത്തിൽ ഹൈവേ സംരക്ഷണ സമിതി സെക്രട്ടറി PM ബേബി അധ്യക്ഷനായിരുന്നു. PV സ്കറിയ, M കമറുദ്ദീൻ, കോയ അമ്പാട്ട, MB സൈനുദ്ദീൻ തുടങ്ങി അടിമാലിയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു.